റേസ് അലോട്ട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഗ്ലോറിയസ് കിച്ചണിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഇഡലി ദോശ ഇവക്കൊക്കെ പറ്റിയ നല്ലൊരു തക്കാളി ചട്ണിയാണ് അപ്പോൾ അതിലേക്ക് കടന്നു പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ആത്മീയ ഭക്ഷണമായ ദൈവവചനം സങ്കീർത്തനം പതിനാലിൻ്റെ രണ്ടിൽ ഇപ്രകാരം പറയുന്നു ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണാൻ യഹോവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു നമ്മുടെ എല്ലാം ജീവിതത്തിൽ നമ്മുടെ സമ്പൽ സുഖസമൃദ്ധിയിലിരിക്കുമ്പോൾ നമ്മൾ ഈ ദൈവത്തെ അന്വേഷിക്കാൻ മെനക്കെട്ടിട്ടുണ്ടോ അതോ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളോ രോഗങ്ങളോ ദുഃഖങ്ങളോ ഒക്കെ കടന്നു വരുമ്പോഴാണ് ഈ ദൈവത്തെ ഇടയായത് ഭൂരിഭാഗം പേരും ഇങ്ങനെ ഏതെങ്കിലും ഒരു അവസരം വരുമ്പോഴായിരിക്കും യേശുവിനെ അന്വേഷിച്ചിരിക്കുന്നത് എൻ്റെ ജീവിതത്തിലും ഞങ്ങളുടെ സമ്പത്ത് മുഴുവൻ ഒരു സൗദി കൊണ്ടുപോയ അവസരത്തിലാണ് എൻ്റെ നല്ലവനായ കർത്താവിൻ്റെ സ്നേഹവും കരുതലും എല്ലാം രുചിച്ചറിയുവാൻ എനിക്ക് ഭാഗ്യം കിട്ടിയത് ഇന്ന് നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ നമ്മൾ ഏത് ഏത് സുഖസമൃദ്ധിയിലാണ് ഇരിക്കുന്നതെങ്കിലും ഈ കർത്താവിൻ്റെ കരുതലിനെക്കുറിച്ച് അല്ലെങ്കിൽ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയുകയും എൻ്റെ ദൈവത്തെ ആഴമായിട്ട് പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക ജീവിതത്തിലെ സകല നന്മകളും തരുന്നതും എല്ലാം ഈ സ്വർഗീയവനായിട്ടുള്ള പിതാവാണ് കർത്താവിനെ എല്ലാവരും രുചിച്ചറിയുക ഓരോ നിമിഷവും ദൈവ നിന്ന് ഓരോ മനുഷ്യൻ്റെ ഹൃദയവചാരങ്ങളും പ്രവൃത്തികളും എല്ലാം നോക്കി കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത് പിതാവ് ആകർഷിക്കുന്ന സകലരെയും ദൈവം വിളിച്ച് വേർതിരിക്കും നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിലും ഈ കർത്താവിൻ്റെ പാതയിലേ പാതയിലേക്ക് പിന്തുടരുവാൻ്റെ ഗുണം നിങ്ങളേവരെയും കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനി നമ്മുടെ തക്കാളി ചട്നി എങ്ങനെയുണ്ടാക്കണേന്ന് നോക്കാം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ചട്നിയാണ് അതിലേക്ക് വേണ്ടുന്നതായ സാധനങ്ങൾ രണ്ട് രണ്ട് തക്കാളിയും ഒരു സവാളയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതൊന്നരിഞ്ഞ് എടുക്കാം ഇവിടെ ഞാനൊരു എടുത്തത് ചൂടായിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നു അതിലേക്ക് സവാള ഒരു സവാള അരിഞ്ഞത് ഇട്ടുകൊടുക്കാം ഇപ്പോൾ ഉള്ളി നല്ലപോലെ വഴന്ന് അത് നന്നായിട്ട് വെന്തിട്ടുണ്ട് അത്ര ആയാൽ മതി കൂടുതലായിട്ടും ചുമന്ന് പോകും മുത്തുപോവേണ്ട ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് വല്ല ആവശ്യത്തിന് ഇട്ട് കൊടുത്തോളൂ ഉപ്പ് പിന്നെ മുളക് പൊടി മുളക് പൊടി അവരവരുടെ എരിവിനനുസരിച്ച് ഇവിടെ ഞാനിപ്പോൾ ഒരു സ്പൂൺ ഉടുപ്പ് മുളക് പൊടി ഇടുന്നു ആ ഒന്ന് മൂത്ത് കഴിയുമ്പോൾ ടൊമാറ്റോ കൊടുക്കാം വളരെ എളുപ്പം ഉണ്ടാക്കാവുന്ന ഒരു ചട്ണിയാണെന്നാൽ നല്ല രുചിയും ആണ് ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോ കൂട ഇടാം ഇതും നല്ലപോലെ ഒന്നങ്ങ് വഴന്നാൽ മതി വഴന്നിട്ട് ആറി കഴിയുമ്പോൾ നമുക്കത് അരച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ തക്കാളിയെല്ലാം വഴന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിടാം തണക്കുമ്പോൾ ഇത് അരയ്ക്കാം ഇപ്പോൾ ഇത് നല്ലപോലെ ആറി ഇനി ഇതൊരു മിക്സിയില ജാറിലിട്ടിട്ട് നമുക്കിത് അരച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ തക്കാളി ചട്ണിയൊക്കെ അരച്ച് റെഡിയാക്കിയിട്ടുണ്ട് ഇത് തക്കാളി ചട്നി ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കുക ഇഡ്ഡലിയുടെ കൂടെ വളരെ ടേസ്റ്റ് ആയിട്ടുള്ളതാണ് ഇനി വീണ്ടും നമ്മൾ കണ്ടുമുട്ടുമരെയും കർത്താവിൻ്റെ ചെറുകിനടിയിൽ നമ്മെ ഏവരെയും കാത്തു സൂക്ഷിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നന്ദി